ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബനാന ബ്രെഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നന്നായിട്ട് പഴുത്തുപോയ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ചെയ്തെടുത്താൽ അത് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. കുട്ടികൾക്കൊക്കെ ആയിരുന്നാലും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം, വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്കിതിനു വേണ്ടിയിട്ട് അവൻ ഇവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനൊരു 375 ഡിഗ്രി ഫാരൻഹീറ്റിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇപ്പം ഞാൻ രണ്ട് പഴമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഈ പഴം നന്നായിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കണം. ഒരു നന്നായിട്ട് പഴുത്ത ഓവർ റൈപ്പ് ആയിട്ടുള്ള ബനാന ഉണ്ടെങ്കിൽ അങ്ങനത്തത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മാഷായി വന്നിട്ടുണ്ട്. ഈ ഒരു പുരോഗമതിയാവും. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പഞ്ചസാര അലിഞ്ഞ് കിട്ടുന്നത് വരെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ടയെ ഇതിനോട് ചേർത്ത് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി നമുക്ക് വാനില എസെൻസ് ആണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ ആണ് യൂസ് ചെയ്തേക്കുന്നത്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഒന്ന് ഞാൻ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കേക്ക് മിക്സർ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കേക്ക് ടിന്ന് പാർച്ച്മെന്റ് പേപ്പർ, ബട്ടർ പേപ്പർ ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ബട്ടർ തേച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഈ പാർച്ച്മെന്റ് പേപ്പർ വെച്ച് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കേക്ക് മിക്സർ ഒഴിച്ചു കൊടുക്കണം. കേക്ക് മിക്സർ എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ സിന്നമൺ പൗഡറാണ് വിതറി കൊടുക്കുന്നത്. അത് ഈ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ചോക്ലേറ്റ് ചിപ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബനാന ബ്രെഡിൽ സിന്നമൺ പൗഡറിൻ്റെയും ചോക്ലേറ്റ് ചിപ്സിൻ്റെയും ഫ്ലേവർ, നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അതുകൊണ്ടാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇപ്പം നമ്മുടെ മൈക്രോവേവ് ഇവിടെ പ്രീഹീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്ക് ചെയ്യാൻ വെച്ചു കൊടുക്കാം. നമുക്കിനി ഇതിൻ്റെ ടൈം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ടൈം ഒരു 40 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. 40 മിനിറ്റ് ആണ് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ട ടൈം. കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും.